അപ്പോൾ സജിനി എൻ്റെ കൂട്ടുകാരിത്തിയാണ് കേട്ടോ. പത്താം ക്ലാസ്സിലെ ഒപ്പം പഠിച്ചിട്ടുള്ളതാണ്. പത്താം ക്ലാസ്സിലെ ന്യൂ അഡ്മിഷനായിട്ട് ഞങ്ങളുടെ സ്കൂളിൽ വന്നതാണ്. അങ്ങനെ കൂട്ടായി. കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും വടക്കാഞ്ചേരി പള്ളി പെരുന്നാളിനെ കണ്ടുമുട്ടിയിട്ട് ഞങ്ങളെ പഴയ ഒരു സൗഹൃദം പുതുക്കിയതാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭാഗമാണെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അതുവരെ കണ്ടിട്ടില്ല. രണ്ട് മമ്മിയുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര വെള്ളച്ചാട്ടമാണ്, തൂമാനം വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊടുന്നത് കേട്ടോ. ഇവിടെ എന്താ പറയുക, ജ്യോതിയുമില്ല വെളിച്ചവും ഇല്ല എന്ന് പറഞ്ഞ പോലെ വെള്ളവും ഇല്ല ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ അവളെ കളിയാക്കായിരുന്നു. നീയല്ലേ പറഞ്ഞ അടിപൊളി വെള്ളച്ചാട്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീടിൻ്റെ ഇത്ര അടുത്താണെന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ബൈജനോട് ചോദിച്ചപ്പോൾ ബൈജനെ അറിയില്ല എന്ന് പറഞ്ഞ. പക്ഷേ വേറൊരു അതിമനോഹരമായ കാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട, ഇത് ഫുള്ള് പൂമ്പാറ്റകളാണ്. അവിടെ മൊത്തം പൂമ്പാറ്റകൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് കാണാൻ പറ്റുമോ? ഞാനിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഒക്കെ പറക്കാണ് കേട്ടോ. വ്യത്യസ്തമായിട്ടുള്ള പൂമ്പാറ്റകളുണ്ട്. അത് ഒരു പ്രത്യേക ഒരു ഫീൽ കേട്ടോ. വെള്ളച്ചാട്ടത്തിനേക്കാളും എനിക്കിഷ്ടമായി. എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയധികം പൂമ്പാറ്റേനെ ഒരുമിച്ച് നമ്മൾ കാണുന്നില്ലല്ലോ. നോക്കി എന്തൊരു ഭംഗിയല്ലേ. വെയിൽ കാരണം ശരിക്കും അതിൻ്റെ ഭംഗി അറിയണില്ല. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളതിൻ്റെ നമ്മുടെ മേത്തൊക്കെ വന്നിരുന്നിട്ടേ ഇതിൻ്റെ മുകളിൽ കൂടിയാണ് വെള്ളം ചാടാൻ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആ വീഡിയോസിലെ വെള്ളമുള്ള വീഡിയോസ് യൂട്യൂബിലെടുത്ത് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതെ ഞങ്ങൾ പൂമ്പാറ്റകളുടെ ഉള്ളിൽ കുറച്ച് നേരം നിന്നു. അപ്പോൾ ഇങ്ങനെ നിലത്ത മണ്ണിൻ്റെ നനവിലിങ്ങനെ വന്നിരിക്കുക. സാധാരണ ഈ ചെടിയുടെ മുകളിലും പൂക്കളുടെ മുകളിലൊക്കെയല്ലേ നമ്മൾ കണ്ടിരിക്കണേ. ഇതിങ്ങനെ ഈ മണലിൻ്റെ മുകളിൽ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. നിറച്ച് കുപ്പിച്ചില്ലുണ്ട് കേട്ടോ. കള്ളുകുടിയന്മാരുള്ള സ്ഥലമാണെന്ന് മനസ്സിലായി. കുപ്പിച്ചില്ലുണ്ട്, ബീറും കുപ്പിയുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരിത്തി സജിനി. അപ്പോൾ ഞങ്ങളിങ്ങനെ പൂമ്പാറ്റേനെ നിന്ന് കണ്ട് ആസ്വദിച്ച് പൂമ്പാറ്റയുടെ പറക്കലൊക്കെ കാണാണ്. സജിനിയുടെ ഹസ്ബൻഡ് രഞ്ജിത്ത് കേട്ടോ. ആളിപ്പോൾ ഒരുപാട് മൂവിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റഫർ അങ്ങനെ മമ്മൂട്ടിയുടെ കൂടെയൊക്കെ മൂവിയൊക്കെ ചെയ്തു. അപ്പോൾ ആൾക്ക് നല്ലൊരു ഭാവി സിനിമയിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇത് മുനിയറ പോലത്തെ ഒരു ഗുഹയാണ് കേട്ടോ. ഒരു സൈഡ് ഓപ്പണാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരാൾക്ക് കയറി സുഖമായിട്ട് കിടക്കാം. പക്ഷേ അയാളെ ജന്തുക്കളെ അതിനൊക്കെ നോക്കേണ്ടി വരുന്നു മാത്രം. പൂമ്പറ്റ നോക്കിയാൽ അങ്ങനെ അള്ളി പിടിച്ചിരിക്കുക. ഇപ്പം നമ്മൾ നടക്കുമ്പോൾ അവർ പറന്നു പോയാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അവർ വീണ്ടും വന്നിങ്ങനെ അള്ളി പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് അവരുടെ മോള് ആകൊരു മോളുള്ള പൊന്നു എന്നാണ് വിളിക്കുക. അപ്പോൾ അവൾ ഇത് പൂമ്പാറ്റേനെ കണ്ടിട്ട് അവളും എക്സൈറ്റഡ് ആയിട്ടിരിക്കണേ. ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം വന്ന് വീഴുന്ന പറഞ്ഞത്. അപ്പോൾ ആൾക്കാർ ഈ വള്ളിയുടെ മുകളിൽ കൂടിയൊക്കെ പിടിച്ച് കയറി മുകളിൽ നിന്ന് ഇങ്ങോട്ട് ചാടൂത്ര. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനത്തെ പാറയൊക്കെ ഉണ്ട് കേട്ടോ. അത് അതിൻ്റെ ഉള്ളിലേക്ക് സുഖമായിട്ട് കയറി പോകാം. ഇരുട്ട് പോലെയുണ്ട്. ഒരാൾക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റില്ല, കെടുക്കാം. അത്രയും അറ്റം വരെയുണ്ട്. ആ അറ്റം മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഒരേ കമൻസൊക്കെ അടിച്ചു. അതിപ്പോൾ ഇതിലിട്ട് കഴിഞ്ഞ് ശരിയാവില്ല. അപ്പോൾ ഞങ്ങൾ ആ ഗുഹയുടെ ഭംഗിയൊക്കെ നോക്കുകയാണ് കേട്ടോ. അതായത് ഇപ്പുറത്തെ സൈഡ് ഇല്ല, ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളെടുക്കാൻ വേണ്ടി പോയപ്പോൾ കാണുമ്പോൾ പേടിയാവുണ്ട്. ഇരുട്ടാണ്. ഇതേ കണ്ട, നമുക്കിങ്ങനെ കുപ്പിച്ചില്ലും സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരാൾക്കിങ്ങനെ ഒളിച്ചിരിക്കാം. വെള്ളം ഇവിടെ അപകടം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടുകാലിൻ്റെ ഉയരത്തിൽ ഇവിടെ വെള്ളം വരുള്ളൂ. ബാക്കി വെള്ളം ഒഴുകി പോവുക ചെയ്യുക. അപ്പോൾ എത്ര കുഞ്ഞ് പിള്ളേർക്ക് വേണമെങ്കിലും ഇറങ്ങാം. ഇതിൻ്റെ മുകളിൽ കൂടെ മൊത്തം വെള്ളം ഇങ്ങോട്ട് ചാടാണ്. നിങ്ങൾ തൂമാനം വെള്ളച്ചാട്ടം എന്ന് യൂട്യൂബിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സൗന്ദര്യം ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ബൈജടൻ പറയുന്നുണ്ട് നിങ്ങളല്ലാണ്ട് ഈ മഴയില്ലാത്തപ്പോൾ പോകുമെന്നൊക്കെ ചോദിച്ചു കേട്ടാ. പക്ഷെ നമുക്ക് ആ സ്ഥലം കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് പിന്നെ അവരും അത് പറഞ്ഞിട്ട് തന്നെയാണല്ലോ വന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ പോയതാണ്. എന്ത് കഞ്ച പിടിച്ചോണ്ടിരിക്കണ്ടല്ലോ. പിന്നെ ജീവൻ പോയി ഞാൻ ഊതി അതിൻ്റെ ഇത് പോയി, ശക്തി പോയിട്ടതിൻ്റെ കിളി പോയി. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടന്ന കാടിൻ്റെ ഉള്ളിലേക്ക് കയറാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ നട്ടപ്പാറ വെയിലത്ത് കാടിൻ്റെ ഉള്ളിൽ കയറാൻ എനിക്ക് പ്രാന്തില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞു എന്നാൽ കുറച്ച് നമുക്ക് നടന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വെള്ളം ചാടിയിട്ട് ഈ കനാലിൽ കൂടിയാണ് പോവുക. അപ്പോൾ അവിടെ ഒരു നല്ലൊരു പാലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് കടക്കാനുള്ള തത്രപാടാണ് കേട്ടോ. അപ്പോൾ ആദ്യം അവർ കടന്നു നോക്കി. എനിക്ക് ഈ വക സാധനങ്ങൾ പേടി. അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു കുഴപ്പമില്ല പോരെ എന്ന് പറഞ്ഞു. സ്ട്രോങ് ആണ് രണ്ടുപേരും. പോയിണ്ട് കുറേ നാളായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാണ്ട്
കിടക്കുന്ന പാലാന്ന് കണ്ടപ്പോൾ എന്നെ മനസ്സിലായി. അപ്പം നമ്മൾ കുറച്ചങ്ങോട്ട് ഉള്ളിലേക്ക് പോവാന്ന് വെച്ചിട്ട് നല്ല മയിലിൻ്റെ സൗണ്ടും ഓരോ കിളികളുടെയും അതിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ ആന ഇറങ്ങുന്നുണ്ടെന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് തവണ പേപ്പറിൽ കാണുന്നു. വാഴാനി ഡാം ഇവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ കഷ്ടിയുള്ളൂ. അപ്പോൾ ആനകളെ കണ്ടു, ആന ഇറങ്ങുന്നുണ്ടെന്നൊക്കെ കണ്ട കാരണം എനിക്കുണ്ടല്ലോ ആനേനെയും മനുഷ്യനെയാണ് ഏറ്റവും പേടി. പാമ്പിന് എനിക്ക് അത്ര പേടിയില്ലേ, മനുഷ്യന്മാരെ ഏറ്റവും പേടി. അത് കഴിഞ്ഞ ആന. എൻ്റെ സ്വപ്നത്തിൽ എപ്പോഴും വന്ന് എന്നെ ശല്യം ചെയ്യണ ആളാണ് ആന. എനിക്ക് ഭയങ്കര പേടി ആനേനെ. അപ്പോൾ മെല്ലെ കടക്കാണ് കേട്ടോ. എന്റെ കൂതറ സ്വഭാവം കാണും നിങ്ങള്. ഞാൻ ഭയങ്കര എക്സ്ട്രാ ഡീസന്റ് ആയിട്ടാ നിക്കണത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ബാഗ് ഒക്കെ പിടിച്ചിട്ട് ഇതാര്ണ്ട്. നമ്മള് കുറച്ചങ്ങട് കാട്ടിലേക്ക് പോകാന്നുകൊണ്ട് കുറച്ചങ്ങടെ നടക്കാണ് കേട്ടോ. ഇത് കാടൊന്നുമല്ല, ഇത് പ്രൈവറ്റ് പറമ്പായിട്ട് തോന്നണം. കാരണം അവിടെ തെങ്ങും കവുങ്ങൊക്കെ ഉണ്ട്. കാട് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ചും കൂടി നടക്കണം. പിന്നെ നല്ല വെയിലാണ് കേട്ടോ, അപ്പം നമുക്ക് നടക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് ചെമ്പരത്തി കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും ചെമ്പരത്തി വെച്ചിട്ട് ഫോട്ടോസ് എടുക്കാറ്, ഞാൻ സ്റ്റാറ്റസ് ഇടാറ്. അപ്പോൾ ഇവർ എൻ്റെ ചെമ്പരത്തി പ്രാന്ത് ഇന്നത്തോടു കൂടി തീർത്തു തരുമെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചെമ്പരത്തി ഭയങ്കര ഇഷ്ടമാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കാരണങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും മട്ടവും എനിക്കും മട്ടവും. അപ്പോൾ അവൾ പറയുക, ഇത് കണ്ടിട്ട് ഇതോടുകൂടി നിൻ്റെ ചെമ്പരത്തി പ്രാന്ത് കഴിയണം എന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കങ്ങനെ ഈ പ്രാന്ത് തീരുമെന്ന് തോന്നണില്ല. എനിക്ക് ചെമ്പരത്തി ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ അത്രമേൽ തീവ്രമായ ഒരു ഒരു ഇഷ്ടമാണ്. അത് ഇനിയിപ്പോൾ എല്ലാം കൂടി പറഞ്ഞിട്ട് നിങ്ങളെ വട്ടാക്കണില്ല. അപ്പതേ ഈ ഭാര്യ എന്നെ സഹായിക്കാൻ ഭർത്താവ് കുറേ ചെമ്പരത്തിപ്പൂ പൊട്ടിച്ചു കൊടുക്കണം. അവൾ പൊട്ടിച്ചു കൊടുത്തൊക്കെ കഴിഞ്ഞു കേട്ടാ. ഞാൻ മതി എന്ന് പറയുന്നുണ്ട്, പക്ഷെ അവർ വിടാനുള്ള ഉദ്ദേശമില്ല. ഇപ്പോൾ ചെമ്പരത്തി അല്ലേ, അപ്പോൾ ദേ എല്ലാവരുടെ വകയും തലയിൽ വെക്കുന്നുണ്ട് കേട്ടാ. ഇനി ചെമ്പരത്തി തലയിൽ വെച്ചിട്ട് ഒരു പിക്ക് സ്റ്റാറ്റസ് ഇടരുത് എന്നുള്ള ഭീഷണിയുടെ പുറത്താണ് ഇത് അവരെൻ്റെ തലയിൽ കുത്തി കയറ്റണം കേട്ടാ. പക്ഷേ ചെമ്പരത്തിയോടുള്ള ആ ഒരു ഇഷ്ടം, ആ ഒരു സ്നേഹം അത് തീരില്ല. അതിനിപ്പോൾ ആരെന്ത് പറഞ്ഞാലും തീരില്ല. അതങ്ങനെയായി പോയി. നല്ല വെയിലുകാരനെ എങ്ങനെയെങ്കിലും കയറിപ്പോയാൽ മതി എന്ന് വെച്ചിട്ടിരിക്കണം. അപ്പോൾ എന്തായാലും അവർ വീട്ടിലേക്ക് വരും. ഏറ്റവും വലിയ ഹൈലൈറ്റ് ചോറ് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് ബാക്കിയുണ്ടായിരുന്നു. പിള്ളേരവിടെ കാരനെ രാത്രി ആകുമ്പോൾ വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇവർ വീട്ടിലേക്ക് വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തട്ടി കൂട്ടാം. അപ്പോൾ അവൾക്കൊരു സന്തോഷമാവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ നിന്ന് കൊടുത്തത്. ഇത്രയധികം ചെമ്പരത്തി വെക്കാൻ എനിക്കിഷ്ടമില്ല, എനിക്ക് ഒരു ചെമ്പരത്തി വെക്കാൻ ഇഷ്ടമുള്ളു. ചോറും കൂട്ടാനാവാൻ കുറച്ചധികം നേരം പിടിക്കണ കാരണം നമ്മൾ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചെയ്യാലോ. അപ്പോൾ സബോളയും ക്യാരറ്റും കുറച്ച് സെല്ലറി ഒക്കെ അരിഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അരിഞ്ഞ് തന്നിട്ട് അവരുടെ അടുത്ത് കുളിച്ചോ എന്ന് പറയുകയാണ് കേട്ടോ. നല്ല വെയിലത്തു നിന്ന് കയറി വന്ന കാരണം പിന്നെ നല്ല പുഴുക്കവും. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലിരിക്കേണ്ടായിരുന്നു, മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും എന്താ കുളിക്കാനും ഉറങ്ങാനൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു അവർക്ക് ഇങ്ങനെ വിശന്നിരിക്കണമെന്നുമ്പോൾ നമുക്കൊരു ടെൻഷനല്ല, നിങ്ങളൊരു 5 മിനിറ്റ് ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചത്.
അവള് കുളിച്ചിട്ട് വീണ്ടും അടുക്കളയിലേക്ക് വന്നോട്ടാ. നമ്മളിങ്ങനെ അടുക്കളയിൽ നിൽക്കുമ്പോൾ അതിപ്പോൾ നമുക്കായാലും ഒരു വിഷമല്ലേ, ഒരാളിങ്ങനെ ചെയ്യുമ്പോൾ അവിടെ പോയിരിക്കാന്നുള്ളത്. അപ്പം ഞാൻ അവള് ചോദിക്കേണ്ടത് നീ ഇത് എന്തൊക്കെ ചെയ്യണത്. ഞാൻ പറഞ്ഞു ഏതൊക്കെ പൊടികളുണ്ട് അടുക്കളയിൽ അതൊക്കെ ഞാൻ അതിലേക്ക് എടുത്ത് തട്ടും എന്ന് പറഞ്ഞിട്ട് എല്ലാ മസാല പൊടി കുരുമുളക് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പം ഞാൻ അവളോട് പറഞ്ഞു കുളിച്ചിട്ട് നീ ഇവിടെ നിൽക്കല്ലേ, ഉഷ്ണിക്കും, കുളി കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പുഴുകൂലോ. അപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ സെറ്റാക്കി. അങ്ങനെ ഒരു ഭക്ഷണമൊക്കെ കഴിച്ച് പോയി. നമുക്ക് എന്താ പറയുക, ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നല്ലതൊരു പോസിറ്റീവ് വൈബാണല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ പത്താം ക്ലാസ്സിലൊക്കെ പഠിച്ചവരാകുമ്പോൾ.